കുറച്ചധികം നാളുകളായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിനന്ദനങ്ങളൊക്കെ ആയിട്ട് കമൻസിലൂടെയും മറ്റും ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കുടുംബമാണ് അല്ലേ? അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ, എൻ്റെ അറിവിനനുസരിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് വലിയൊരു ടോക്കായിട്ടൊന്നും എടുക്കണ്ട, ഒരു കാഷ്വലായിട്ട്, വളരെ കാഷ്വലായിട്ട് എടുത്താൽ മതി. നിങ്ങൾക്ക് ഈ വേനൽക്കാലത്ത് ഉപകാരപ്രദമായ കുറച്ച് കാര്യങ്ങൾ അത്രയും കരുതിയാൽ മതി. 2008 ഞാൻ ചെന്നൈ SRMC ഡെർമറ്റോളജിക്ക് ജോയിൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു 13 വർഷമായിട്ടുണ്ട് ഡെർമറ്റോളജി ആയിട്ടുള്ള അടുത്ത ബന്ധം. അപ്പോൾ ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്തിട്ടുള്ള അസുഖം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെർമറ്റോഫൈറ്റോസിസ് എന്ന് വിളിക്കപ്പെടുന്ന, ടീനിയ എന്ന് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വട്ടച്ചുറി അല്ലെങ്കിൽ പുഴുക്കടി എന്നറിയപ്പെടുന്ന അസുഖമാണത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഏറ്റവും കൂടുതൽ അസുഖം ഇപ്പോൾ അത് വേറെ ഏത് ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാലും മിക്കവാറും അത് തന്നെയായിരിക്കും പറയുന്നത്. ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഈ പകർച്ചവ്യാധി എന്നുള്ള നിലക്ക് ത്വക്ക് രോഗവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പകർച്ചവ്യാധി ഏറ്റവും കൂടുതലായിട്ട് മിക്ക ഡോക്ടേഴ്സും ട്രീറ്റ് ചെയ്യുന്നത് ഈ പുഴുക്കടി വട്ടച്ചുറി ആയിരിക്കുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ അതിൻ്റെ പ്രാധാന്യം വ്യക്തമാണ്. പിന്നെ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രൈവറ്റ് പാർട്സിലൊക്കെയാണ് കൂടുതൽ വരുന്നതുകൊണ്ട് പലരും ഇത് മറച്ചു വെക്കും. അപ്പോൾ അതിൻ്റെ 10-13 വർഷങ്ങളൊക്കെ ഇത് വെച്ചുകൊണ്ടിരുന്നിട്ട് ട്രീറ്റ് ചെയ്യാൻ വരുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെ ഇത് കൂടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മറച്ചു വെക്കപ്പെടുന്നതും, രണ്ടാമത്തത് അവർ ഈ സെൽഫ് ട്രീറ്റ്മെൻ്റ് നടത്തുന്നതുമാണ്. അപ്പോൾ സെൽഫ് ട്രീറ്റ്മെൻ്റ് ശരിയായ രീതിയിൽ ചിലപ്പോൾ നടക്കാം, അല്ലാതെയും നടക്കാം. അപ്പോൾ അത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, സെൽഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ കറക്റ്റ് മെഡിസിനാണ് അവർ ഉപയോഗിക്കുന്നതെങ്കിൽ സംഭവിക്കുന്നത്, അവരിത് കുറഞ്ഞു കഴിയുമ്പോൾ അത് നിർത്തും. കറക്റ്റ് മെഡിസിനെ കൊണ്ട് കുറയാം, അല്ലെങ്കിൽ ക്രീം മാത്രം പറ്റിക്കഴിഞ്ഞാലും അത് കുറച്ചെടുക്കാം. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കുറഞ്ഞു കഴിയുമ്പോൾ അവരത് നിർത്തും. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അസുഖം പൂർണ്ണമായിട്ട് ഭേദമായിട്ടുണ്ടാവില്ല, അത് പിന്നീട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് അവർ പറയും, ഞങ്ങൾക്ക് പറ്റുന്ന കുറയും, പിന്നീട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അസുഖം മാറുന്നില്ല. ഇനി അവരുപയോഗിക്കുന്നത് ശരിയായ രീതിയിലുള്ള മരുന്നല്ലെങ്കിൽ, ചിലപ്പോൾ സ്റ്റീറോയിഡൊക്കെ അടങ്ങിയിട്ടുള്ള മരുന്നായിരിക്കുള്ളൂ. അപ്പോൾ താൽക്കാലികമായിട്ടൊരു കുറവ് തോന്നാം, പക്ഷേ അസുഖം പിന്നീട് കൂടുക ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് സെൽഫ് മെഡിക്കേഷൻ ശരിക്കും നമ്മുടെ നാട്ടിൽ ഈ അസുഖം വരുമ്പോൾ ചെയ്യുമ്പോൾ പലപ്പോഴും അതിന് ഒരു വിധത്തിലും ഗുണം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? അതായത് ഡോക്ടറെ കാണുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്ത് ചെയ്യാൻ കഴിയും? ഈ വട്ടച്ചൊറി എന്ന് കേൾക്കുമ്പോൾ വട്ടത്തിലുള്ളൊരു ചൊറി എന്ന് വിചാരിക്കരുതിട്ട്. വട്ടത്തിലുള്ള ചൊറികളെല്ലാം വട്ടച്ചൊറികളല്ല. വട്ടത്തിലല്ലാത്ത ചൊറി വട്ടച്ചൊറി അല്ല എന്ന് പറയാനും പറ്റില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഡയഗ്നോസിസിലെ ഡിഫിക്കൽറ്റി. കഴിഞ്ഞ ദിവസം കണ്ട ഒരു പുസ്തകത്തിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട്, ഈ വട്ടച്ചൊറിയുടെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. എല്ലാം കണ്ടു കഴിഞ്ഞാൽ വേറെ അസുഖങ്ങളാണെന്ന് തോന്നുള്ളൂ. അപ്പോൾ അത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആ അസുഖത്തെ എങ്ങനെ, പൊടിക്കൈകളൊന്നും ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൊടിക്കൈകളുടെ കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട. ഏറ്റവും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പകരുന്നു എന്നും അറിയണ്ടേ. ഈ വേനൽക്കാലത്താണ് ഇത് കൂടുതൽ വരുന്നതെന്ന് അറിയാം. കാരണം വേർപ്പ് നിൽക്കുന്ന ഭാഗങ്ങളിലാണ് ഇത് കൂടുതലുണ്ടാകുന്നത്. പ്രത്യേകിച്ച് അതുകൊണ്ടാണ് ഈ പ്രൈവറ്റ് പാർട്സിലൊക്കെ ഈ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അതിന് നമ്മൾ, അത് കൂടാതെ ഇപ്പോൾ ഇത് കോൺടാക്റ്റ് വഴി, അതായത് വേറൊരു അസുഖമുള്ള ആളിൽ നിന്ന് പകരാവുന്ന അസുഖമുള്ള, അപ്പോൾ വീട്ടിൽ നമ്മളുടെ വേറെ ആർക്കെങ്കിലും ഈ അസുഖങ്ങളുണ്ടോ എന്നുള്ളു, അല്ലെങ്കിൽ ഇതുപോലെ ചൊറിച്ചിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് നിരീക്ഷിക്കുക. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പ്രത്യേകിച്ചും ആദ്യമേ തന്നെ ഈ അസുഖം വരരുതെന്നുള്ളൊരു മുൻകരുതലാണെങ്കിൽ നമ്മൾ വസ്ത്രങ്ങളെല്ലാം സെപ്പറേറ്റ് കഴുകുക എന്നുള്ളതാണ് ചെയ്യാവുന്നത്. പിന്നെ അതുപോലെ തന്നെ സോപ്പ്, എല്ലാ സോപ്പ് സെപ്പറേറ്റ് ഉപയോഗിക്കുക. അതായത് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ കോമൺ ടോയ്ലറ്റ് ഒരു വീട്ടിലെ ഒരു വലിയൊരു കാര്യമാകണ്ട. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമൺ ടോയ്ലറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഈവൺ നമ്മൾ ഒരു അസുഖമുള്ള ഒരാളാ ടോയ്ലറ്റിൽ വന്ന് പോയി കഴിഞ്ഞാൽ അതിലെ ഈ ഫംഗസിൻ്റെ, ഈ അണുക്കളുടെ സ്പോർസ് എയറിൽ വരെ ഉണ്ടാകാം.
അപ്പോൾ നമ്മൾ ആ ടോയ്ലറ്റ് കോമൺ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ ഒരു മുൻകരുതൽ കരുതണം. വീട്ടിൽ വന്ന ഉടനെ കുളിക്കുക. അപ്പോൾ വീട്ടിൽ കുളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വേനൽക്കാലത്തൊക്കെയാണെങ്കിൽ പ്രത്യേകിച്ചും രണ്ട് തവണ കുളിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ട് തവണ കുളിക്കുക, രണ്ട് തവണയെങ്കിലും. അപ്പോൾ അതേപോലെ തന്നെ ഈ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കുളിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ ശരിക്കും ഒരു പാഡ് ഡ്രൈ എന്ന് പറയില്ലേ നമ്മൾ, അതായത് ഒരു ഉപ്പിയെടുക്കുക, വെള്ളം ഉപ്പി ആ ഈർപ്പം നിൽക്കാത്ത രീതിയിൽ അതിനുശേഷം വസ്ത്രങ്ങൾ ധരിക്കുക. പിന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ, എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിയർപ്പ് നമ്മുടെ ശരീരത്തിൽ വരും. അപ്പോൾ ഈ വിയർപ്പൊക്കെ ഒപ്പിയെടുക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രം എക്സസൈസ് ചെയ്യുമ്പോൾ ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിനുശേഷം കുളിച്ച് ഇതുപോലെയുള്ള പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ, വസ്ത്രങ്ങൾ വെയിലത്തിട്ട് ഉണക്കുക, ഇസ്തിരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ ഇസ്തിരിട്ട് ഉപയോഗിക്കുക. അപ്പോൾ വെയിലും ചൂടുമൊക്കെ ഈ ഫംഗസിനെ നശിപ്പിക്കുന്നതാണ്, കാരണം ഇതൊരു പൂപ്പൽ ബാധയാണ്, അതിനെ നശിപ്പിക്കുന്ന സാധനങ്ങളാണ് വെയിലും ചൂടുമൊക്കെ. കഴിയുന്നതും എല്ലാ ഇന്നർ വെയേഴ്സും ഇസ്തിരിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ഇതാണ്, നഖം കട്ട് ഷോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെയായാലും ഇതിന് ഇച്ചിങ് ഉണ്ടാവും, ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ ചൊറിച്ചിൽ നമ്മൾ നഖം കൊണ്ട് ചൊറിഞ്ഞ് നഖത്തിൻ്റെ ഉൾഭാഗത്ത് ഇതിൻ്റെ അണുക്കളൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അത് പകരാനിടയാക്കും. അപ്പോൾ അതുകൊണ്ട് നഖം കട്ട് ഷോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം. ഇനി ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മൾക്ക് അസുഖങ്ങൾ വരാൻ വളരെ ചാൻസ് കുറവാണ് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ. അതുകൂടാതെ ഓവർ ക്രൗഡിങ് ഒഴിവാക്കുക, അങ്ങനത്തെ ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത് ഈ ഹോസ്റ്റലിൽ ഒരുമിച്ചൊക്കെ ജീവിക്കുമ്പോഴൊക്കെയാണ്, മറ്റുള്ളവരിൽ നിന്ന് പകരാനുള്ള ചാൻസൊക്കെ. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് ഒരിക്കലും ഇത് വന്നു, ഈ അസുഖം വന്നു, നമുക്ക് സംശയമാണ് ആ ഇത് ഫംഗസ് ഇൻഫെക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഇതായിരിക്കാം, ഇനി എന്തും ആയിക്കോട്ടെ, എന്ത് അസുഖം ആയിക്കോട്ടെ, നമ്മൾ അപ്പോൾ പിന്നെ ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മുടെ നാട്ടിലുള്ള ഒരു ഭാഗ്യവാന്മാരാണ് അല്ലേ, നമുക്ക് ഒരു ഡോക്ടറെ കാണണമെന്ന് തോന്നണമെങ്കിൽ, ഒരു സ്പെഷ്യാലിറ്റി ഡോക്ടറെയോ അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലോ ഒരു ഡോക്ടറെ കാണണമെന്ന് തോന്നണമെങ്കിൽ അത് വളരെ പെട്ടെന്ന് നടക്കും. നമ്മുടെ നാട്ടിൽ ഇന്ന് കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇന്ന് നടക്കും. എൻ്റെ ഒരു ബന്ധുവുണ്ട്, ഇത് കഴിഞ്ഞ ദിവസം നാട്ടിൽ വന്നിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ സ്കാൻ ചെയ്യാനാണ്. അവിടെ സംഗതി ആൾക്ക് വയറിൻ്റെ എന്തോ ബുദ്ധിമുട്ടുകളാണ്, അതൊരു എമർജൻസി ആയിട്ട് അവിടെ കരുതുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്കാൻ ചെയ്യാനുള്ള സമയം കിട്ടിയേക്കുന്നത് ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ എളുപ്പത്തിന് അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വന്ന് സ്കാൻ ചെയ്ത് തിരിച്ചു പോയി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്രക്ക് ഭാഗ്യമുള്ളവരാണ്. അപ്പോൾ ഡോക്ടറായിട്ടുള്ള കൺസൾട്ടേഷൻ ബുക്ക് ചെയ്തു, ഇന്ന് ചെല്ലാം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഡോക്ടറെ അടുത്തേക്ക് ഓടി ചെല്ലല്ല വേണ്ടത്, നമുക്കതിനു വേണ്ടി ഒരു മുന്നൊരുക്കം വേണ്ടേ. അപ്പോൾ അതിന് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ചെല്ലുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും, നമ്മൾ ആ അസുഖത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചികിത്സകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ വിവരങ്ങളും ഡോക്ടറോട് പറയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ അതിന് എന്തെങ്കിലും ക്രീമുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിൻ്റെ ട്യൂബോ അതിൻ്റെ കവറോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് എന്തെങ്കിലും ടാബ്ലറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിക്കഴികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഡോക്ടറോട് പറയാൻ പറ്റുന്ന രീതിയിലായിരിക്കണം പോകുന്നത്, ഒന്ന്. രണ്ടാമത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ വ്യക്തമായിട്ട് എത്ര നാളായി തുടങ്ങിയിട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഡോക്ടറുടെ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ രോഗികൾ വരുമ്പോൾ ഒരു മൂന്ന് തവണയെങ്കിലും ചോദിച്ചാൽ എത്ര നാളായി അസുഖം തുടങ്ങിയിട്ട് തന്നെ അവർ പറയാറുള്ളൂ. ആദ്യം പറയും കുറച്ച് നാളായി എന്ന് പറയും, പിന്നെ കുറച്ച് ദിവസങ്ങളായി എന്ന് പറയും, പിന്നെ മൂന്നാമത്തെ ചോദ്യത്തിലായിരിക്കും ചിലപ്പോൾ ഒരാഴ്ച എന്നൊക്കെ ഉള്ള ഉത്തരം കിട്ടുക, പിന്നെ അതിനുശേഷം ചിലപ്പോൾ അത് ഒരു മാസം വരെ ആവാം. അപ്പോൾ അങ്ങനെ സംഭവിക്കരുത്, വളരെ കറക്റ്റായിട്ട് ഡോക്ടർക്ക് കുഴപ്പം. ചിലപ്പോൾ ഈ ഒരു എല്ലാ തിരക്കുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ ഈ മൂന്ന് തവണ ചോദിച്ചെന്ന് വരില്ല, ഒരു തവണ ചോദ്യത്തിൽ ആ ചോദ്യത്തിൽ നിർത്തും, മനസ്സിലായോ? അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഡോക്ടർക്ക് ഡയഗ്നോസിസിനും ട്രീറ്റ്മെൻറ്റ് തരാനും. കാരണം വെച്ചാൽ നമ്മൾ പല രീതിയിലുള്ള ഈ ക്രീമുകളൊക്കെ പുരട്ടി പല രീതിയിൽ ഇത് കുറേ നാളുകളായിട്ടുണ്ടെങ്കിൽ ഈ അസുഖത്തിൻ്റെ ആ ലീഷൻ്റെ ആ അസുഖം ഇതിൻ്റെ മോർഫോളജി അതിൻ്റെ രൂപം തന്നെ മാറിപ്പോവും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് അസുഖങ്ങൾ, ഇപ്പോൾ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്ന അസുഖങ്ങൾ, ഡയബറ്റീസ് പോലത്തെ അസുഖങ്ങൾ, ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ, അങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ഡോക്ടറോട് പറയാമെന്നുള്ളത്. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഈ ഫംഗൽ രോഗബാധയെ കുറച്ച്
അതിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് കൂട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റിനും അതിൻ്റെതായ വ്യത്യാസങ്ങൾ വരും. ചിലപ്പോൾ 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസം ട്രീറ്റ് ചെയ്യേണ്ടതിന് പകരം അതിൽ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഡോക്ടർക്ക് ഒരു ഏകദേശം ഒരു ധാരണ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ വക കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറയാമെന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡോക്ടർ പറയുന്ന പ്രകാരം തന്നെ അത്രയും കാലം തന്നെ മരുന്നുകൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. പലപ്പോഴും സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, കുറച്ചങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ ശരിയായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി അതൊന്ന് കുറഞ്ഞു കഴിഞ്ഞു നല്ലൊരു കുറവ് തോന്നും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലർക്ക് ആ പയ്യെ പയ്യാതെ ട്രീറ്റ്മെൻറ്റ് സ്വയം നിർത്താനുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഫംഗസിന് പലപ്പോഴും തൊലിയുടെ അകത്തേക്ക് ഈ രോമത്തിൻ്റെ സുഷിരങ്ങൾ വഴി ഇറങ്ങാനുള്ള കഴിവുണ്ട്. അപ്പോൾ മുകളിലുള്ള അണുക്കൾ നശിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ അകത്തിരിക്കുന്നുണ്ടാവും. ഈ രോമഭൂങ്ങൾ വളർന്ന് വരുന്നതിനനുസരിച്ചിട്ട് ചിലപ്പോൾ ആ അണുക്കൾ വീണ്ടും വരാം. അപ്പോൾ സംഭവിക്കുന്ന ഇതാണ്, നമ്മൾ ട്രീറ്റ്മെൻറ്റ് നിർത്തിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും ആ അസുഖം വീണ്ടും വരാം. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കറക്റ്റായിട്ട് ശരിയായ രീതിയിൽ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ അസുഖത്തിന്, ഈ ഡെർമറ്റോഫൈറ്റ് അല്ലെങ്കിൽ ഈ വട്ടച്ചൊറി എന്ന് പറഞ്ഞ അസുഖത്തിന് അണുക്കൾ നശിച്ചു അസുഖം പൂർണ്ണമായിട്ട് ഭേദമായാൽ പോലും ഒരു കറുത്ത പാട് അത് കുറേ നാൾ നിൽക്കാൻ സാധ്യതയുണ്ട്. അത് ഡോക്ടർ, മിക്ക ഡോക്ടർമാരും അത് പറഞ്ഞ് മനസ്സിലാക്കും. ഇനി അവർക്ക് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ മനസ്സിലാക്കണം. അസുഖം മാറിക്കഴിഞ്ഞാൽ പോലും ഒരു കറുത്ത പാട് കുറച്ച് നാളത്തേക്ക് നിന്നു വരാം. അതിൽ നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഫംഗസ് ഇൻഫെക്ഷനെ പറ്റിയിട്ട്. ഇപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളാണ്, വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നത്. ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. പിന്നെ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ അത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാം. ഞാൻ വളരെ ഒരു കാഷ്വലായിട്ടാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഇനി ഏതെങ്കിലും വേറെ ഏതെങ്കിലും ടോപ്പിക്സിൻ്റെ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും എൻ്റെ അറിവിനനുസരിച്ചിട്ട് എനിക്ക് പറഞ്ഞുതരാൻ കഴിയും. അപ്പോൾ അത് കമൻറ്റ് ബോക്സിലിടാം. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ ഈ ചെറിയ അറിവ് കിട്ടുകയാണെങ്കിൽ അത് അത്രയും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ചാനലൊക്കെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതുന്നു.